ഒരു എപ്പിസോഡ് ഒരു ഗെയിമിൽ കളിച്ചു കഴിഞ്ഞാൽ പറയുകയാണ് പേ ടു വിൻ പേ ടു വിൻ പേ ടു വിൻ. ഇപ്പോഴത്തെ ട്രെൻഡാണത് പേ ടു വിൻ എന്ന് വെച്ചാൽ. ആക്ച്വലി ഈ ഒരു പേ ടു വിന്നെ പറ്റി പറയാനാണെങ്കിൽ വന്നാൽ ഇപ്പോൾ നമ്മൾ കളിക്കുന്ന പെസ്സല്ല, ആക്ച്വലി ഈ ഫുട്ബോൾ എന്ന് ഗെയിമാണ് നമ്മൾ കളിക്കുന്നത്. സോ പെസ് ആ ഒരു ഐക്കോണിക്കിൻ്റെ പവർന്ന് നമ്മളെ ഈ ഒരു എപ്പിക് കാർഡ് ഇല്ലാന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, ആക്ച്വലി ഈ ഒരു പേ ടു വിൻ എന്ന് വെച്ചാൽ ശുദ്ധ മണ്ടത്തരമാണ്. നമുക്ക് ഒരു ഇഷ്ടപ്പെട്ട ലെജൻഡറിക്കാർ എടുക്കാമെന്ന് മാത്രമേ നമുക്ക് ഈ ഒരു ഇ ഫുട്ബോളിലുള്ളൂ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള വെർത്തൊന്നും ഗെയിമിൽ നമ്മുടെ ഗെയിം പ്ലേയിൽ ഈ ഒരു പ്ലെയറൊന്നും തരുന്നില്ല. ആക്ച്വലി ഒരു ബേസ് കാർഡിൻ്റെ സ്റ്റാറ്റ്സ് തന്നെയാണ് നമുക്ക് പലപ്പോഴും ഒരു എപ്പിക് കാർഡിനും ബിഗ് ടൈം കാർഡിനും വരുന്നത്. കൂടിപ്പോയാൽ ഒന്നോ രണ്ടോ പോയിന്റ് മാത്രമാണ് ചില സ്റ്റാറ്റ്സിൽ അത്യാവശ്യം വരുന്നത്. സെയിം കാർഡിൻ്റെ തന്നെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, പല എപ്പിക് കാർഡിനെ കാട്ടിയും അല്ലെങ്കിൽ പല ബിഗ് ടൈം കാർഡിൻ്റെ സ്റ്റാറ്റ്സ് കുറവാണ് പല സ്റ്റാറ്റ്സിൽ നമ്മുടെ പല പ്ലേയേഴ്സിനും. ഇപ്പം ബേസ് കാർഡുള്ള കാർഡ് തന്നെ ചിലപ്പം ബിഗ് ടൈമോ അല്ലെങ്കിൽ ലെജൻഡറി ഉള്ളത് തന്നെ ചിലപ്പം എപ്പിക്കൊക്കെ വരുന്ന ടൈം തന്നെ നമുക്കറിയാം ഒന്നോ രണ്ടോ സ്റ്റാറ്റ്സ് മാത്രമാണ് കൂടുതലും കുറവായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് നിൽക്കുന്നത് അല്ലേ. അപ്പം ആക്ച്വലി ഫോർമേഷൻ ബേസ്ഡ് അഡ്വാൻറ്റേജ് മാത്രമാണ് ഗെയിമിൽ കറൻലി കിട്ടുന്നത്. അപ്പം നമ്മളിപ്പോൾ എത്ര വല്ല സ്കോട്ട് കളിച്ചാലും ഒപ്പോണൻ്റെ ഫോർമേഷൻ ചിലപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ ഫോർമേഷൻ ഒപ്പോണൻറ്റിൻ്റെയാണ് നല്ല അറ്റാക്കും ഡിഫൻസും കിട്ടുന്നുണ്ടെങ്കിൽ ഒപ്പോണൻറ്റ് ഷുവറായിട്ടും ജയിക്കും. അപ്പോൾ പല ആൾക്കാരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ബ്രോ എപ്പിക് കാർഡിനൊന്നും പഴയ പവറൊന്നും അല്ല, പഴയ ഐക്കോണിക്കിൻ്റെ പവറൊന്നും കിട്ടുന്നില്ല, വെറുതെ ആണ് സൈൻ ചെയ്യുന്നത്, ജസ്റ്റ് ഒരു നോർമൽ കാർഡിൻ്റെ കളി തന്നെയാണ് ഈ ഒരു കാർഡ് കളിക്കുന്നത് പലപ്പോഴും പറയാറുണ്ട്. പിന്നെ ഫോർമേഷൻ നമ്മൾ നല്ല രീതിയിൽ ഇട്ട് കളിക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് അത് ഏത് കാർഡാണ് നമുക്ക് ബീറ്റ് ചെയ്യാൻ പറ്റും. അല്ലാതെ വെറുതെ പേറ്റ് വരുന്ന കൺസെപ്റ്റ് ഈ ഒരു ഗെയിമിൽ ഇല്ലാതെ ഞാൻ പറയത്തുള്ളൂ, കാരണം അതാണ് ഫാക്ട്. നിങ്ങൾ ഇടുന്ന ഫോർമേഷൻ നല്ല ഫോർമേഷൻ ആകുമ്പോണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ഒപ്പോണൻറ്റിനെ ബീറ്റ് ചെയ്യാൻ പറ്റും. അതിന് ഏത് കാർഡാണെങ്കിൽ പോലും വളരെ ഈസി ആയിട്ട് ബീറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കറിയാം ഹാലണ്ടിൻ്റെ എംബാപ്പയുടെയൊക്കെ ബേസ് കാർഡിൽ നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. ചില കാർഡുകൾ മാത്രമാണ് നമുക്ക് നല്ല രീതിയിൽ ഗെയിമിൽ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അതും ഫോർമേഷൻ ബെറ്റർ ആണെങ്കിൽ മാത്രമേ ആ ഒരു ഇമ്പാക്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഒപ്പോണൻ്റ് ഫോർമേഷൻ നമ്മളെ അറ്റാക്ക് പൂട്ടാൻ പറ്റുന്ന ഫോർമേഷൻ ആകുമ്പോണ്ടെങ്കിൽ ഒരു കാര്യമില്ല, ഇനി ഏത് കാർഡ് ഇട്ടാലും അറ്റാക്ക് കിട്ടത്തില്ല. അയാൾക്ക് തന്നെ ഒപ്പോണൻ്റെ ഡിഫൻസ് വെറും തുളയാൻ പറ്റും, വളരെ ഈസിയാണ് നമുക്ക് ഓടിക്കാൻ പറ്റുകയും ചെയ്യും. അതിന് ഏത് കാർഡാണെങ്കിൽ ഓടിക്കാൻ പറ്റും. അതിന് എപ്പിക് കാർഡ് ഇട്ടാലും എന്ത് സെൻറ്റർ ബാക്ക് ഇട്ടാലും നമ്മളിപ്പം ഇടുന്ന ഫോർമേഷൻ തുളയുള്ള ഫോർമേഷൻ ആകുമ്പോഴേ ഒപ്പോണൻറ്റിൻ്റെ അറ്റാക്ക് ഈസിയായിട്ട് കയറി ഗോൾ അടിക്കും. അത് ഇനി ബേസ് കാർഡ് ഇട്ടാലും ഗോൾ അടിക്കും. നമുക്ക് നമ്മളെ ഇഷ്ടപ്പെട്ട പ്ലേസിനെ എടുത്ത് കളിക്കാം, അത്രയേ ഉള്ളൂ, അല്ലാതെ അതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇഷ്ടപ്പെട്ട പ്ലെയറെ എടുക്കാൻ കളിക്കാം. നമ്മളൊക്കെ ഒരു ഫോർമേഷൻ ബേസ് അഡ്വാൻറ്റേജ് ഗെയിം കിട്ടുന്നത്, പിന്നെ ഫോം ബേസ് അഡ്വാൻറ്റേജ് ഗെയിമിൽ കിട്ടുന്നുണ്ട്. അതിപ്പം നമുക്കറിയാം ബേസ് കാർഡൊക്കെ ഫോം എ ആകും, പക്ഷേ ഇത് എപ്പോഴും കണ്ടീഷൻ ബി തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ അതും ഇമ്പാക്റ്റ് ചെയ്യത്തില്ല ഗെയിമിനകത്ത്. അല്ലാതെ പേ ടു വിൻ എന്ന സാധനം ഗെയിമിലില്ല, 100% പറയാണ്. അത് എപ്പിക് കാർഡ് ഉള്ളവരുടെ പോയി ചോദിച്ചു നോക്കുക, ആക്ച്വലി ഈ ഒരു സാധനം ഇല്ല. നമ്മൾ എങ്ങനെ കളിക്കുന്നു, നമ്മുടെ ഗെയിമിംഗ് സ്കില്ല്, നമ്മുടെ പാസിങ്ങിൻ്റെ മൂവ്മെൻറ്റ്സ്, മെയിൻലി ഫോർമേഷൻ, അതിലാണ് പ്ലെയറിൻ്റെ മൂവ്മെൻറ്റ്സ് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ എപ്പിക് കാർഡിന് ഐക്കോണിക്ക് പോലത്തെ പവറൊന്നും ഗെയിമിൽ കൊടുത്തിട്ടില്ല. ദാറ്റ് ഈസ് ബെസ്റ്റ്, ദിസ് ഈസ് ഇ ഫുട്ബോൾ. ആ ഒരു ഫാക്റ്റ് മനസ്സിലാക്കണം.